ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്പോട്ടിഫൈ ഫ്രെയിംസ്, അതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ എഡിറ്റിങ്, പിന്നെ അതിൻ്റെ പ്രിൻറ്റിങ്, പിന്നെ അത് നമുക്ക് പാക്ക് ചെയ്യുന്ന രീതി എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് പോകാം. സോ ഫസ്റ്റായിട്ട് നമുക്ക് ഈ സ്പോട്ടിഫൈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതായത് നമുക്ക് വേണ്ട സ്പോട്ടിഫൈ കോഡ്സ്, പ്ലേലിസ്റ്റ് എല്ലാം ഇതിലുണ്ടാകും. പിന്നെ മാത്രമല്ല ഇതിൽ നല്ല വെറൈറ്റി സോങ്സ് ഉണ്ട്. നമുക്ക് ഏത് ലാംഗ്വേജ് സോങ് വേണമെങ്കിലും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സോങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിലേക്ക് സ്പോട്ടിഫൈ കോഡും പിന്നെ അതുപോലെ ഈ ഒരു പ്ലേലിസ്റ്റും ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു സോങ്ങിൻ്റെ ഈ ഒരു പോർഷന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പ്ലേലിസ്റ്റ് മാത്രം ക്രോപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിക്സാർട്ടിൽ തന്നെ സ്റ്റിക്കേഴ്സായിട്ട് കുറേ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡിലും ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ എഡിറ്റ് ചെയ്യലെന്ന്. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാനിപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്പോട്ടിഫൈ കോഡ് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗമുള്ള ഈ ഒരു 3 dots ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലുണ്ടാകും ഈ ഒരു സ്പോട്ടിഫൈ കോഡും പിന്നെ ആ ഒരു ഇമേജും. ഇനി നമുക്ക് ഈ സേവ് ടു ഫോട്ടോസ് ക്ലിക്ക് ചെയ്താൽ ഇത് നമ്മുടെ ഗാലറിക്ക് സേവ് ആയിക്കിട്ടും. ഇനി നമുക്ക് പിക്സാർട്ടിൽ പോയിട്ട് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പിക്സാർട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ ക്രിയേറ്റിൽ പോയിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പം അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഇതിലുണ്ട് കേട്ടോ, അതിൽ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് ഞാൻ ഇതിൽ സ്റ്റിക്കേഴ്സിൽ പോയിട്ടുള്ള പ്ലേലിസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ നിന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് പ്ലേലിസ്റ്റുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റാണ് നിന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഫ്രെയിമിന് കറക്റ്റായിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഞാൻ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലായിരുന്നോ, ആ ഒരു പ്ലേലിസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് അതൊരു ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ, ഈ പ്ലേലിസ്റ്റിൻ്റെ പോർഷൻ മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഈ ഒരു എഫക്റ്റിൽ പോവുക. അതിൽ ഒരുപാട് എഫക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ കളേഴ്സിൽ പോയിട്ട് കളേഴ്സിൽ നെഗറ്റീവ് വന്നിട്ടുള്ള ഒരു എഫക്റ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോർഷന് ഇവിടെ നിന്ന് റിമൂവ് ആയിക്കിട്ടുണ്ടാവും. ഇനി നമുക്കിതിന് കോൺട്രാസ്റ്റ്, ക്ലാരിറ്റി ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക്നെസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഇതൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലിസ്റ്റ് നമ്മുടെ ഈ ഒരു ഫ്രെയിമിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു സ്പോട്ടിഫൈ കോഡ് നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടില്ലായിരുന്നു, ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ഫോട്ടോയിൽ പോയിട്ട് ഞാനത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കോഡ്, ഈ ഒരു സ്പോട്ടിഫൈ കോഡ് മാത്രം ക്രോപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ എഫക്റ്റിൽ പോയിട്ട് ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബ്രൗൺ കളർ കൊടുത്തു. അതിനുശേഷം നമുക്കിതിൽ B&W ക്രോസിൽ പോയിട്ട് എടുക്കാം. എന്നിട്ട് അതിൽ ഈ ഒരു കോൺട്രാസ്റ്റിംഗ് ലെവൽ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിക്കിട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും കോൺട്രാസ്റ്റും ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. അതായത് ആ ഒരു ബ്ലാക്ക്നെസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇത് എവിടെയാണ് വെക്കേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് പേളി മണീൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ എടുത്തത്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സ്പോട്ടിഫൈ ആപ്പിൽ പോയിട്ട് ക്യാമറയിൽ പോയി സ്കാൻ ചെയ്യണം. വേറെ ഏത് രീതിയിലുള്ള ക്യാമറയിൽ എടുത്താൽ ഇത് സ്കാൻ ആയി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ
നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു, സ്റ്റിക്കറിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്, എന്നിട്ട് സ്റ്റിക്കറിൽ പോയിട്ട് ആ ഒരു പ്ലേലിസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം മുന്നേ സെലക്ട് ചെയ്തിട്ടുള്ള സെയിം പ്ലേലിസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ കറക്റ്റ് സൈസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ആഡ് ഫോട്ടോയിൽ പോയിട്ട് ആ ഒരു സ്പോട്ടിഫൈ കോഡ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാനിതിൽ വേറെ ഒരു സോങ്ങിൻ്റെ കോഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് ക്രോപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് വൈറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫെക്സിൽ പോയിട്ട് BNW ലോ ക്യാന് പോയി സെലക്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറുള്ളത് സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് കൂട്ടുമ്പോൾ അവിടെ വൈറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പം ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുക, പിന്നെ അതുപോലെ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ്, പിന്നെ അതുപോലെ ക്ലാരിറ്റി, സാച്ചുറേഷൻ എല്ലാം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് അനുസരിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് കറക്റ്റ് എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെച്ച് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ അതിനേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സ്പോട്ടിഫൈ കോഡ് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം, കാരണം ഈ ഒരു ലവ് ഹാർട്ട് ഷേപ്പ് ഇപ്പോൾ ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ കാണുന്നില്ല. അപ്പം ബ്ലെൻഡ് ചെയ്യുക, ബ്ലെൻഡിൽ പോയിട്ട് മൾട്ടിപ്ലൈ സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുക കേട്ടോ. ഒപ്പം ഒരാളുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ആനിവേഴ്സറിക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹാപ്പി ആനിവേഴ്സറി അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ഓരോ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രെയിം ആയിക്കിട്ടു കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് സ്പോട്ടിഫൈ കോഡ്സ് അതുപോലെ വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് സൈഡിലേക്ക് ഒരു എന്താ പറയുക സ്പോട്ടിഫൈ ലവ് ഹാർട്ട് ഷേപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്പോട്ടിഫൈ ലവ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്താ ഇതിൽ ആ ഒരു സ്പോട്ടിഫൈയിൽ വരുന്ന ലവ് ഷേപ്പ്സ് ഇതിലുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു സൈഡിലാക്കിയിട്ടുണ്ട്, എന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ കളേഴ്സും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ മാറ്റിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിഫറിനനുസരിച്ചിട്ട് ഈ ഒരു ഫ്രെയിംസിൽ ചേഞ്ചിങ് ഒക്കെ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റിങ് നോക്കാം. അപ്പോൾ പ്രിൻറ്റിങ്ങിനായിട്ട് നമുക്ക് A4 സ്റ്റിക്കർ ഷീറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് A4 സ്റ്റിക്കർ ഷീറ്റ് ആണ് കേട്ടോ. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള സ്റ്റിക്കർ ഷീറ്റ് എടുക്കുക, എന്നിട്ട് പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് പ്രിൻറ് ചെയ്തെടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് പറയാം. നമ്മളിപ്പോൾ ഒരു ഫ്രെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ചെയ്യുന്ന പീസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും തെർമോകോൾ വെക്കുക, അതിന് ശേഷം ഒരു ബബിൾ ഷീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്യുക. അതായത് ആ ഒരു സെല്ലോ ടാപ്പ് നല്ലോണം റാപ്പ് ചെയ്യുക കേട്ടോ. ആ ഒരു ബബിൾ ഷീറ്റിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പേപ്പർ കാർഡ് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവർക്കും യുണീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ വേണ്ടത്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.